മുളന്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച വൈലോപ്പള്ളി സ്മാരകത്തിന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. മുളന്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച വൈലോപ്പള്ളി സ്മാരകത്തിന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് 2022-23 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാരകം പൂർത്തീകരിച്ചത്. വൈലോപ്പള്ളി സ്മാരകത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. ഏതാണ്ട് 5 ലക്ഷം രൂപ മുടക്കിയാണ്, നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് മുടക്കിയാണ് നമ്മൾ ഇത്തരത്തിലൊരു സ്മാരകം ഇവിടെ പണിയുവാനായിട്ട് തീരുമാനിച്ചത്. ഞാൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായി ശേഷം ഈ സ്കൂളിൽ വിവിധ ആവശ്യങ്ങളുമായി 2-3 പ്രാവശ്യം കടന്നു വന്നപ്പോൾ ഇവിടുത്തെ HMO-ഉം പ്രിൻസിപ്പളും ശ്രീ ഉല്ലാസ് സാർ ഉൾപ്പെടെ, അതുപോലെ നമ്മുടെ ശ്രീ സജി മുളന്തുരുത്തി, അതുപോലെ ശ്രീ ജോളി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്മാരകം ഇവിടെ പണിയുന്നതിൻ്റെ ഒരാവശ്യകതയെക്കുറിച്ച് വളരെ വൈകാരികമായി തന്നെ എൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയുണ്ടായി. വൈലോപ്പള്ളി സ്മാരകമായി അദ്ദേഹത്തിന്റെ കവിതകൾ കൂടി ഉൾപ്പെടുത്തി പബ്ലിക് റഫറൻസ് ലൈബ്രറി സ്ഥാപിക്കുമെന്നും ഇതിനായി 10 ലക്ഷം രൂപ അനുവദിക്കുമെന്നും ഉല്ലാസ് തോമസ് പറഞ്ഞു. മാമ്പഴം കവിതയെ ആസ്പദമാക്കി സ്കൂൾ അങ്കണത്തിൽ അമ്മയും കുഞ്ഞും എന്ന പ്രതീകാത്മക ശില്പം നിർമ്മിച്ച ശില്പി ശിവദാസ് എടക്കാട്ട് വയലിനെ ചടങ്ങിൽ പ്രസിഡന്റ് ആദരിച്ചു. മുളന്തുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിരിക്കെ 1936 മാമ്പഴം കവിത വൈലോപ്പള്ളി രചിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്നിധ റഹീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു പി നായർ, മുളന്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ബെന്നി എന്നിവർ മുഖ്യാതിഥികളായി. മുളന്തുരുത്തി GHSS പ്രിൻസിപ്പൽ ജി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MJ ടോമി, റാണിക്കുട്ടി ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.